ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിച്ച സ്വീകാര്യത തീർത്തും ഞെട്ടിക്കുന്നതാണ്. പല ഭാഷകളിലുള്ള വെബ് സീരീസ് കണ്ടു തുടങ്ങുകയും ചെയ്തതോടെ തലവര മാറിയത് താരങ്ങളുടേതാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഈ സ്വീകാര്യത മനസ്സിലാക്കിയതോടെ കൂടുതൽ വെബ് സീരീസ് ചെയ്യുന്നതിനായി താരങ്ങളും സമയം കണ്ടെത്തുകയായിരുന്നു. ഇന്ന് മലയാളത്തിലും അതൊരു ട്രെൻഡായി മാറുകയാണ്. മാത്രവുമല്ല, ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ അജയ് ദേവ്ഗൺ, സെയ്ഫ് അലിഖാൻ, നവാസുദ്ദീൻ സിദ്ദിഖ്, സൊനാക്ഷി സിൻഹ, സമാന്ത റൂത്ത് പ്രഭു തുടങ്ങിയ വലിയ സൂപ്പർ സ്റ്റാറുകളെ ആകർഷിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായ നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, സീ ഫൈവ്, സോണി ലിവ്, ജിയോ സിനിമ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് താരങ്ങൾ. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെ ഉയർന്ന പ്രതിഫലമാണ് താരങ്ങളെ ആകർഷിക്കുന്ന ഘടകം. ചില സൂപ്പർ താരങ്ങൾ അവരുടെ ഒ ടി ടി ഷോകളിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒ ടി ടിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു താരമുണ്ട്. പറഞ്ഞു വരുന്നത് സാക്ഷാൽ അജയ് ദേവ്ഗണിനെ പറ്റിയാണ്. 2022 ഹോട്ട്സ്റ്റാറിന്റെ ക്രൈം ത്രില്ലറായ രുദ്ര ദി എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് എന്ന ഷോയിലൂടെയാണ് അദ്ദേഹം ഒ ടി ടിയിൽ എത്തിയത്. അജയ് ദേവ്ഗൺ എല്ലായ്പ്പോഴും ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. ഈ നേട്ടം അദ്ദേഹത്തിന് ഒ ടി ടിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. രുദ്ര ദി എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് എന്ന സീരീസിന്റെ 7 എപ്പിസോഡുകൾക്കായി അജയ് ദേവ്ഗൺ 125 കോടി രൂപ ഈടാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഷോയായ ലൂഥറിന്റെ ഔദ്യോഗിക റീമേക്കാണ് ഈ പരമ്പര. അതായത്, റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ അജയ് ദേവ്ഗൺ ഒരു എപ്പിസോഡിന് 18 കോടി രൂപയാണ് വാങ്ങുന്നത്. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒ ടി ടി നടനായി അദ്ദേഹം മാറി. 427 കോടി രൂപയാണ് അജയ് ദേവ്ഗണിന്റെ ആസ്തി. ഒ ടി ടി സ്പേസിലെ മറ്റൊരു ജനപ്രിയ നടൻ മനോജ് ബാജ്പേയിയാണ്. വെബ് സീരീസിലും സിനിമകളിലും പ്രത്യക്ഷപ്പെടുന്നതിന് അദ്ദേഹവും മികച്ച തുക കൈപ്പറ്റുന്നുണ്ട്. ക്രൈം ത്രില്ലർ പരമ്പരയായ ദ ഫാമിലി മാൻ എന്ന ഷോയിൽ ശ്രീകാന്ത് തിവാരിയുടെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതിന് അദ്ദേഹം 10 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ട്.